കൊല്ലം അഞ്ചലിലെ വിവാദമായ ആശ്രയകേന്ദ്രം അർപ്പിത സ്നേഹാലയം അടച്ചുപൂട്ടാൻ ഉത്തരവുമായി ചെന്നപ്പോൾ വൃദ്ധരായ മാതാപിതാക്കൾ നിലവിളിച്ചു. ഞങ്ങളെ ഇറക്കി വിടരുതേ എന്നും പോകാൻ ഒരു വഴിയില്ലെന്നും അലമുറയിട്ട് വൃദ്ധർ. വാർദ്ധക്യത്തിന്റെ അരക്ഷിതാവസ്ഥയിൽ ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെയായിരുന്നു വൃദ്ധ മാതാപിതാക്കൾ. ഇവിടുത്തെ അന്തേവാസിയായ വയോധികയെ പ്രാർത്ഥനയ്ക്കിടയിൽ ഉറങ്ങിയതിന് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ ചൂരൽ കൊണ്ടടിച്ച വാർത്തയ്ക്ക് പിന്നാലെയാണ് സ്ഥാപനം പൂട്ടാനുള്ള നടപടി. അർപ്പിത സ്നേഹാലയം മേധാവി അഡ്വക്കേറ്റ് സജീവനാണ് വയോധികയെ മർദ്ദിച്ചത്. ഓഗസ്റ്റ് മാസത്തിലായിരുന്നു സംഭവം. സജീവന്റെ ക്രൂരമായ പെരുമാറ്റത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. തുടർന്ന് ഇയാൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും പോലീസും സ്വമേധയാ കേസെടുത്തിരുന്നു. മക്കളുടെ അടുത്തേക്ക് വിടരുതേ എന്ന് കരഞ്ഞു പറഞ്ഞായിരുന്നു വൃദ്ധരുടെ അപേക്ഷ. മക്കളുടെ അടുത്തേക്ക് വിടില്ലെന്നും മറ്റ് വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റാമെന്നും ഉറപ്പു നൽകുകയായിരുന്നു ഉദ്യോഗസ്ഥർ. Thank you.